കൊറോണ പ്രതിസന്ധിയുടെ സാമ്പത്തികാഘാതം ലഘൂകരിക്കുന്നതിന് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച അബുദബി ബാങ്കുകൾ ഉപഭോക്താക്കളുടെ വായ്പാ തിരിച്ചടവിന് മൂന്ന് മാസത്തെ സാവകാശം അടക്കമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വ്യക്തികൾക്കായി പത്ത് പദ്ധതികളും ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്കായി ഏഴ് സമാശ്വാസ പദ്ധതികളുമാണ് അബുദാബി പ്രഖ്യാപിച്ചിരിക്കുന്നത് അബുദാബി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഫസ്റ്റ് അബുദാബി ബാങ്ക് അബുദബി ഇസ്ലാമിക് ബാങ്ക് എ ഡി സി ബി എന്നീ ബാങ്കുകളുടെ ഉപഭോക്താക്കൾക്കാണ് കോവിഡ് പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ആനുകൂല്യങ്ങൾ സ്വകാര്യ വ്യക്തികൾക്കായി പത്ത് ആനുകൂല്യങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിൽ അഞ്ചെണ്ണം കോവിഡ് ബാധിച്ചവർക്കും അഞ്ചെണ്ണം എല്ലാ ഉപഭോക്താക്കൾക്കുമായിട്ടാണ് എല്ലാ പുതിയ വായ്പകളുടെയും ക്രെഡിറ്റ് കാർഡുകളുടെയും മാസത്തവണയ്ക്ക് മൂന്ന് മാസത്തെ സാവകാശം അനുവദിക്കുന്നതാണ് അതിലൊന്ന് ജൂൺ മുപ്പത് വരെയാണ് സാവകാശം ലഭിക്കുക യോഗ്യരായ ഉപഭോക്താക്കൾക്ക് അനുബന്ധ ചാർജുകളിൽ ഇളവും ലഭിക്കും പുതിയ സ്വകാര്യ വായ്പകളിലും വാഹന വായ്പകളിലും പലിശ നിരക്കിൽ ഇളവ് നൽകും സ്കൂൾ ഫീസുകൾക്കായി പലിശ രഹിത മാസത്തവണകളും ഉപഭോക്താക്കൾക്ക് ലഭിക്കും അതേസമയം കോവിഡ് ബാധിച്ചവർക്ക് നിലവിലുള്ള ലോണുകൾക്കും ക്രെഡിറ്റ് കാർഡുകൾക്കും മാസത്തവണയ്ക്ക് മൂന്ന് മാസത്തെ സാവകാശമാണ് ാണ് അനുവദിക്കുക അധിക നിരക്കുകൾ യൂട്ടിലിറ്റി ബില്ലിന് സർവീസ് ചാർജ് ഈടാക്കാതെ അനുവദിക്കും കോവിഡ് സമ്പദ്ഘടനയിൽ ഏൽപ്പിക്കുന്ന ആഘാതം മറികടക്കുന്നതിന് പതിനേഴ് സാമ്പത്തിക പദ്ധതികളാണ് അബുദബി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിൽ ഏഴെണ്ണം ചെറുകിട ഇടത്തരം വ്യവസായങ്ങളെ പിന്തുണയ്ക്കുന്നതിനു വേണ്ടിയാണ് യോഗ്യരായ പുതിയ വായ്പകളിൽ തിരിച്ചടവിന് മൂന്ന് മാസത്തെ സാവകാശം അനുവദിക്കുന്നതാണ് അതിലൊന്ന് പുതിയ വായ്പകൾക്കുള്ള പലിശയും കുറയ്ക്കും അബുദബി ഗ്രീഡ് അവകാശ യും യുഐ സായുധ സേന ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാന്റെ നിർദ്ദേശപ്രകാരമാണ് ബാങ്കുകൾ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അബുദാബി സാമ്പത്തിക വകുപ്പ് വാണിജ്യ വികസന വകുപ്പ് എന്നിവയുമായി ചേർന്നാണ് സമാശ്വാസ പാക്കേജുകൾ നടപ്പാക്കുക അബുദാബി ജനങ്ങൾക്കൊപ്പം വാർത്തയ്ക്കൊപ്പം നന്മയോടൊപ്പം ടു വേൾഡ്